അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനലായി വിശേഷിക്കപ്പെട്ട 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രം ഭരിക്കുന്ന ബിജെപി സംബന്ധിച്ച് നിർണായക പ്രാധാന്യമുള്ളതായിരുന്നു. ഏത് വിധേനയും ബിജെപി ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്ന കഠിനവാശിയിൽ നിൽക്കുന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക് തങ്ങളുടെ എതിരാളികൾ 3 സംസ്ഥാനങ്ങളിലും ആധികാരിക വിജയത്തോടെ മുന്നിലെത്തിയത് പരാജിത മനസ്സോടെ കണ്ടു നിൽക്കാനേ കഴിയുന്നുള്ളൂ. BJP ഭരണം അവസാനിപ്പിക്കാനായി തട്ടിക്കൂട്ടിയ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി തന്നെയാണ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും കോൺഗ്രസിന് ഭരണം കൈവിടേണ്ടി വന്നത് പാർട്ടിക്കകത്തെ കനത്ത തിരിച്ചടി തന്നെയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രവചനക്കാർ കോൺഗ്രസിനാണ് മേൽക്കൈ പ്രവചിച്ചിരുന്നത്. മധ്യപ്രദേശിലാകട്ടെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ചിറകിലേറി അധികാരം വീണ്ടെടുക്കാമെന്ന വിശ്വാസവും കോൺഗ്രസിനുണ്ടായിരുന്നു. എന്നാൽ 230-ൽ 163 സീറ്റ് നേടി അത്യുജ്വല വിജയവുമായി മധ്യപ്രദേശ് ഭരണം BJP നിലനിർത്തിയത് പാർട്ടി നേതൃത്വത്തെ പോലും അമ്പരിപ്പിച്ചു. ഭരണപ്രതീക്ഷ പുലർത്തിയിരുന്ന കോൺഗ്രസ് ആകട്ടെ വെറും 66 സീറ്റിൽ ഒതുങ്ങി. 2018-ലെ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തെ നേടി അധികാരത്തിലെത്തിയ കോൺഗ്രസിന് കാലുമാറ്റം കാരണം ഭരണം നഷ്ടപ്പെട്ടതാണ്. അതിൻ്റെ പ്രതികാരം തീർക്കാൻ കൂടിയാണ് ഇത്തവണ വർദ്ധിച്ച വീര്യത്തോടെ കളത്തിലിറങ്ങിയത്. ഭരണവിരുദ്ധ വികാരം ആവോളമുണ്ടായിട്ടും BJP മുന്നേറ്റത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനായില്ല. ഉറച്ച ഭരണത്തിനായുള്ള ജനങ്ങളുടെ അഭിവാഞ്ച പ്രതിഫലിപ്പിക്കുന്നതാണ് മധ്യപ്രദേശിലെ BJP വിജയം. അശോക് ഗെലോട്ട് എന്ന അതികായകനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന കോൺഗ്രസിന് രാജസ്ഥാനിൽ നേരിട്ട പരാജയത്തിൽ നിന്ന് പാർട്ടിക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പാർട്ടി നേതൃത്വത്തിലുണ്ടായ പൊട്ടിത്തെറിയുടെ ആഘാതം ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുണ്ടായിരുന്ന അധികാര തർക്കത്തിൽ പാർട്ടിക്ക് നഷ്ടപ്പെടേണ്ടി വന്നത് കയ്യിലുണ്ടായിരുന്ന ഭരണം തന്നെയാണ്. ഗെലോട്ട് സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങൾക്ക് നൽകിയ വലിയ വാഗ്ദാനങ്ങളും അധികം വിലപ്പോയില്ല. മുൻ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുമായി അധികാരത്തിലേറിയ കോൺഗ്രസ് ഇക്കുറി 69 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. ഭൂരിപക്ഷം നേടിയ BJP ആകട്ടെ 73-ൽ നിന്ന് 115 സീറ്റിലേക്ക് കുതിച്ചു കയറി. ഛത്തീസ്ഗഡിലെയും ചിത്രം മധ്യപ്രദേശിലെയും രാജസ്ഥാനിലെയും പോലെ തന്നെയാണ്. ഒരു സർവേയും അവിടെ BJPക്ക് അനായാസ വിജയം വച്ചു നീട്ടിയിരുന്നില്ല. കോൺഗ്രസിനാണ് മേൽക്കൈ പ്രവചിച്ചിരുന്നത്. എന്നാൽ രാഷ്ട്രീയ പണ്ഡിതന്മാരെ അമ്പരിപ്പിച്ചുകൊണ്ട് 54 സീറ്റ് നേടി BJP അധികാരത്തിൽ വന്നിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ 90-അംഗ സഭയിൽ കോൺഗ്രസ് 66-ൽ നിന്ന് 35-ൽ ഒതുങ്ങി. ഇവിടെയും കോൺഗ്രസ് ഒട്ടേറെ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അവയൊന്നും മുഖവിലക്കെടുക്കാൻ അധികം പേരും തയ്യാറായില്ലെന്ന് മാത്രം. കോൺഗ്രസിനാകെ ഒരു ആശ്വാസ വിജയം നേടാനായത് ദക്ഷിണേന്ത്യയിലെ തെലങ്കാനയിലാണ്. 10 വർഷമായി അധികാരത്തിലിരിക്കുന്ന K. ചന്ദ്രശേഖർ റാവുവിനെ തട്ടി വീഴ്ത്തിയാണ് കോൺഗ്രസ് അധികാരത്തിലേറുന്നത്. തെലങ്കാനയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച അന്നത്തെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് മനനിറയെ ആഹ്ലാദിക്കാൻ വക നൽകുന്നതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിൻ്റെ വിജയം. കർണാടകയ്ക്കൊപ്പം തെക്കേ ഇന്ത്യയിൽ തെലങ്കാനയെ നേടാനായത് കോൺഗ്രസിന് നേട്ടം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും KCR സർക്കാരിൻ്റെ അഴിമതികളും ഭരണ തോന്നിയാസങ്ങളുമാണ് ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയതെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.